أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون ജനറേഷൻ ഗ്യാപ്പ്. ചെറുതും വലുതും പച്ചയും പഴുത്തതും കൊണ്ട് ദുനിയാവിനെ അലങ്കരിച്ചിരിക്കുന്നു സൃഷ്ടാവ്. വലുതിന് ചെറുതിനെ കാണുമ്പോൾ കൺകുളിർമ സന്തോഷം. ചെറുതിൻ്റെ പുഞ്ചിരി വലിയവരുടെ മനസ്സിലെ ഭാരങ്ങളെ തന്നെ നീക്കാൻ പര്യാപ്തമാണ്. ചെറുതിന് വലുത് ആശ്രയവും അവലംബവും. ഇങ്ങനെ എത്ര സുന്ദരമായാണ് അവൻ ദുനിയാവിനെ സംവിധാനിച്ചിരിക്കുന്നത്. ജീവിതത്തിൽ കുറച്ചധികം നടന്നു നീങ്ങിയവരുടെ ഉള്ളിൽ ഇന്നലകളിൽ നടന്നു തീർത്ത ബാല്യത്തിലെ ആ കുട്ടിയും കരുത്തുറ്റ ആ യുവത്വവും മനസ്സിൽ മായാതെ കിടപ്പുണ്ടെങ്കിൽ ലൈഫ് എത്ര സുന്ദരമായിരിക്കും. യുവത്വം വിടുന്നതിന് മുമ്പേ മനസ്സിന് നര ബാധിക്കുമ്പോൾ ഓർമ്മയിലെ കഴിഞ്ഞ കാലങ്ങൾ മാഞ്ഞു പോകുന്നു. അപ്പോൾ പിന്നാലെ വരുന്നവരുടെ കുട്ടിത്തവും യുവത്വവും ഗ്രഹിക്കാൻ കഴിയാതെ വരുന്നു. ജീവിതം എത്ര സുന്ദരമായാണ് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നത്. വളരുന്നവർക്ക് മുന്നിലെ തെളിഞ്ഞ വഴികളാണ് മുന്നിലുള്ളവർ. അതിലൂടെ ഭാവിയുടെ വിവിധ ഘട്ടങ്ങളെ അവർ കാണും. അതവർക്ക് പാഠങ്ങളും പ്രചോദനവുമാണ്. വളരാൻ കൊതിക്കുന്ന ബാല്യത്തോട് വാർദ്ധക്യം പറയുന്നുണ്ട്, കുഞ്ഞേ, ഈ പ്രായത്തോളം സുഖവും സ്വാതന്ത്ര്യവുമുള്ള ഒരു കാലം വേറെയില്ലെന്ന്. കുഞ്ഞിനൊന്നും മനസ്സിലായില്ല. കാരണം അവർ താണ്ടിത്തീർത്ത വഴികളിൽ അവൻ കയറി നിന്നിട്ടേയുള്ളൂ. അതറിയാൻ അവൻ ഒരുപാട് മുന്നോട്ട് നടക്കണം. നടന്നു പോയവർക്ക് ഭൂതകാലത്തിൽ താണ്ടിയ വഴികൾ ഓർമ്മകളും പാഠങ്ങളുമായി മാറുന്നു. ഈ ഓർമ്മകളും പാഠങ്ങളുമാണ് വളർന്നു വരുന്നവർക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ഇന്നലകളിലെ അനുഭവങ്ങൾ അവർക്ക് കല്ലിൽ കൊത്തിവെച്ച തിരിച്ചറിവുകളായി മാറുമ്പോൾ പിന്നാലെ വരുന്നവർക്ക് ജാഗ്രതാ സിഗ്നലായി അവർ വർത്തിക്കുന്നു. പക്ഷേ പലപ്പോഴും വളർന്നു വരുന്നവർ അത് മനസ്സിലാക്കണമെന്നില്ല. കാരണം അവർക്ക് പലതും ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ പറയുന്നത് പലപ്പോഴും പേരക്കുട്ടിക്ക് ദഹിക്കണമെന്നില്ല. അവർ നടന്നു പോയ വഴികളിലൂടെ അവനും നടന്നു പോയാൽ മാത്രമേ അവനും തിരിച്ചറിയുന്നുള്ളൂ. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യം കൈക്കും പിന്നെ മധുരിക്കുമെന്ന്. ഏത് കാലത്തും അതിലുള്ള പുതുമകളെ വളർന്നു വരുന്ന ചെറുപ്പം അതിനെ കൗതുകത്തോടെ നോക്കുകയും സമീപിക്കുകയും ചെയ്യുന്നു. എന്നാൽ മുമ്പ് പരിചയമില്ലാത്ത ഒന്നിനെ മുതിർന്നവർ സംശയത്തോടെയും ആശങ്കയോടെയും നോക്കിക്കാണുന്നു. ഇത് ഏത് കാലത്തും സംഭവിക്കുന്നതാണ്. അപ്പോൾ ഇത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമിടയിൽ, മുതിർന്നവർക്കും ചെറുപ്പക്കാർക്കുമിടയിൽ, ഗുരുവിനും ശിഷ്യനുമിടയിൽ ജനറേഷൻ ഗ്യാപ്പും സംശയങ്ങളും ഉണ്ടാക്കുന്നു. എന്നാൽ ഈ ഗ്യാപ്പ് കുറയാൻ മുതിർന്നവർ കുട്ടികളോടും കാലത്തോടുമൊപ്പം നടക്കണം. പുതുമകളോട് പുറംതിരിഞ്ഞു നിൽക്കലല്ല, അതിനൊപ്പം നടക്കുകയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കുന്നിടത്ത് കാലങ്ങൾക്കിടയിലെ വിടവ് കുറയുന്നു. ചെറുതിൽ നിന്ന് വലുതിനും വലുതിൽ നിന്ന് ചെറുതിനും ഏറെ പഠിക്കാനുണ്ട്. ആരും തള്ളപ്പെടേണ്ടവരല്ല. മുതിർന്നവരെ ജീവിതമേറെ കണ്ട പാഠപുസ്തകങ്ങളായി കണ്ട് റെഫറൻസിന് ഉപയോഗിക്കാമെന്നും അനുഭവജ്ഞാനം തള്ളപ്പെടേണ്ടതല്ലെന്നും, കുഞ്ഞുങ്ങളും യുവാക്കളും ജീവിതമേറെ കണ്ടില്ലെങ്കിലും പുതിയതേറെ അവരിൽ നിന്ന് പഠിക്കാനുണ്ടെന്നും പരസ്പരം മനസ്സിലാക്കുന്നിടത്ത് ജനറേഷൻ ഗ്യാപ്പ് നേർത്തു വരുന്നു. ഏത് കാലത്തും ഈ ഒരു ഗ്യാപ്പുണ്ടാകും. അതാണ് പ്രകൃതി. ആ ഒരു പ്രായവ്യത്യാസങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസം. എന്നിട്ടും വ്യത്യസ്ത പ്രായങ്ങളിൽ കുടുംബത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ സൃഷ്ടാവ് ഇട്ടുതരുന്ന ഒരു കെമിസ്ട്രി ഉണ്ട്.
അതാണ് ജീവിതത്തെ കളർഫുള്ളാക്കുന്നത്. മുത്തശ്ശൻ പറയുന്നത് പേരക്കുട്ടിക്ക് അതുപോലെ മനസ്സിലാക്കാനായാൽ, മാതാപിതാക്കൾ പറയുന്നത് മക്കൾക്ക് അതേപോലെ ഗ്രഹിക്കാനായാൽ ലൈഫിൽ പിന്നെ എന്ത് ത്രില്ലാണുണ്ടാവുക. കുഞ്ഞു മുതൽ മുത്തശ്ശൻ വരെയുള്ളവരുടെ ചിരിയും പൊട്ടിത്തെറിയും വീഴ്ചകളും ശാസനകളും തിരിച്ചറിവുകളുമാണ് ജീവിതം. അത് മനുഷ്യനെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും പലതും. എന്നാൽ അപൂർവം ചിലർ പഴയ തലമുറയിൽ നിന്ന്, അനുഭവസ്ഥർ പറയുന്നതിൽ നിന്നും, ചരിത്രത്തിൽ നിന്നും പഠിക്കും. പക്ഷേ ഏറെ പേരും സ്വയം അനുഭവിച്ചു തന്നെ വളരെ വൈകിയേ പഠിക്കുന്നുള്ളൂ. വൈവിധ്യങ്ങളാൽ ഭൂമിയെ സുന്ദരമാക്കിയ സർവേശ്വരന് സർവസ്തുതിയും.